ഹലോ, വെൽക്കം ബാക്ക്. അനദർ വീഡിയോ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നാളെ രാവിലെ ആയിട്ടുള്ള വീഡിയോ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് ബസ്സിൽ തന്നെയാണ് ഉള്ളത്. ഒരു 6 മണി സമയമൊക്കെയാണ്. പുലർച്ച ഒന്നല്ല, ഒരു 6 മണിക്ക് സമയമാണ് പുലർച്ച എന്ന് പറഞ്ഞു പറഞ്ഞ് അഭിമാനിക്കണ്ട. അപ്പം നമ്മുടെ സൂര്യൻ ചെറുതായിട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മണാലിയിൽ എത്തിയിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് ദൂരമുണ്ട് മണാലിയിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മണി 11 മണിയാണ് അവിടെ എത്തുന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്ത് എത്താം. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഇപ്പം നിർത്തിയിട്ടുണ്ട്. മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബസ് ജസ്റ്റ് നിർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാം. രാവിലെയൊക്കെ ആയതല്ലേ, പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഗോപ്രോ ഒക്കെ കൊണ്ടിട്ടാണ് ആൾക്കാർ, വലിയ വലിയ പുള്ളികൾ. ആരാണെന്നോ എന്തോ നമുക്ക് പരിചയമില്ല. പക്ഷേ അപ്പം പെട്ടെന്നാണ് ഇൽഹാമിൻ്റെ വിരല് കാണില്ല എന്നിട്ടൊരു കംപ്ലൈൻറ്റ് കിട്ടി. അപ്പം പോയോ വീണോയോ? ഇല്ലണ്ടോ? 5-1 ഉണ്ടോ? ആ ഓക്കെ, ഇട്ടോ. ഡാഡി ഫിംഗർ അല്ലേ? ആ ഡാഡി ഫിംഗറാ ഫസ്റ്റ്. ആ കുഞ്ഞതിൽ രണ്ടു ഊരി. അപ്പൊ വിരലൊക്കെ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ, മൂപ്പരിക്ക് ഗ്ലൗ ഇടാൻ തീരെ താല്പര്യമില്ല. ഹാൻഡ് ഷോക്സ് അത് ഇടാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അത് അയച്ചു വെക്കാനുള്ളൊരു ഐഡിയ ആയിരുന്നു അത്. അപ്പം എന്തായാലും ഏകദേശം നമ്മൾ പിന്നെയും യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു മറ്റേ ബസ്സിലെ ക്ലീനർ ഉണ്ടാവല്ലോ, അയാൾ ഉറക്കെ വിളിച്ചറിയും ബസ് എവിടെ നിർത്തി കഴിഞ്ഞ് പിന്നെ എടുക്കാൻ നേരത്ത് പോവാണ്ട്ടോ വെള്ളമൊക്കെ പോരി ഹിന്ദിയിലാട്ടോ വിളിച്ചറിയാൻ. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. നല്ല ഭംഗിയുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ, കുറേ തടാകങ്ങളും കുറേ എന്താ പറയുക മറ്റേ ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ ഫോട്ടോയിലൊക്കെ കാണുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ താണ്ടി താണ്ടി പോവുകയാണ്. അപ്പം ആ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയതിന് ശേഷം ക്ലീനറ് മുന്നൊന്ന് പറഞ്ഞ്, നീ നല്ല കുലുക്കൊക്കെ ഉള്ള റോഡാണ് കേട്ടോ, നല്ല സൂക്ഷിച്ചൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. അപ്പം നമ്മളെ ചുരമൊക്കെ പോലെയുള്ള റോഡാണ്, പക്ഷേ ചുരത്തിൻ്റെ അത്രമാത്രം വികസിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ ഇങ്ങനെ കല്ലുതൊക്കെ ഇടിഞ്ഞ് വീണുകൊണ്ടായിരിക്കും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കുലുക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ ബാക്കിലിരിക്കാം, ബാക്കിലെ സീറ്റിൽ ബുക്ക് ചെയ്ത് പോവരുത് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു യഥാർത്ഥ അവസ്ഥ മനസ്സിലായി. അതായത് കുലുങ്ങി 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 ഏകദേശം മണാലി എത്താനാകുമ്പോഴത്തേക്ക് എല്ലാവരും ഛർദ്ദിച്ചൊരു പണിയായി. അതായത് ബാക്കിലിരുന്നോലും മാത്രം കേട്ടോ, മുന്നിലിരുന്നോലും ഛർദ്ദിച്ചിട്ടുണ്ട്, പക്ഷേ അധികം ആൾക്കാരൊന്നും ഛർദ്ദിച്ചില്ല. എന്നിട്ട് ആകാശത്തേക്ക് കണ്ടോ, അവിടെ റൈഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, പാരാ റൈഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കാണുന്നുണ്ടോ ആകാശം നല്ല മുകളിലേക്ക്? ആ ചെടീൻ്റെ ഒക്കെ മുകളിലേക്ക് നോക്കിയാൽ കാണാം കുറച്ച് ദൂരമായിട്ട്. അപ്പോൾ ഇവിടുന്നേ സ്നോ ഉള്ള ഹിൽസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. തനായിട്ട് ഏകദേശം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓരോ സ്ഥലം കാണാം, രണ്ട് സൈഡിലും വേറെ വേറെ ആയിട്ട് കാണാനുണ്ട്. ഒരു സൈഡിൽ ഫുള്ള് സ്നോ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്, ഒരു സൈഡിൽ ഫുള്ള് ഈ തടാകം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം എന്തായാലും അടിപൊളിയാണ്. പക്ഷേ മൈൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇറിറ്റേറ്റഡ് ആയിരുന്നു. കാരണം ഈ വോമിറ്റിംഗ് ടെൻഡൻസിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഭയങ്കര ചെയ്യണം. നമ്മളെല്ലാവരും ഒമിറ്റ് ചെയ്ത് ഇക്ക മാത്രം ഒമിറ്റ് ചെയ്തിട്ടില്ല, എന്താ ചെയ്യ പവർ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ആ സമയത്ത് ഈ കാഴ്ചകളൊന്നും ആസ്വദിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ലേനും. ഇപ്പോൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാഴ്ചയൊക്കെ ആസ്വദിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ എത്തിയിട്ടോ മണാലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ അവിടെ ആളുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മീൻസ് പാക്കേജിൻ്റെ ആൾ അവിടെ ഉണ്ടാവും. നമ്മളൊരു മലയാളി ഗൈഡിനാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവർക്കൊക്കെ ഇക്കാക്കും അൽഗാക്കും ഒക്കെ ഹിന്ദി അറിയാം, പക്ഷെ നമുക്ക് ഹിന്ദി അറിയില്ല. നമ്മൾ നാട്ടിൽ തന്നെ ഒരാളെ സെറ്റപ്പ് ചെയ്തിട്ട് പറയുന്ന നമുക്കും കൂടെ മനസ്സിലാവണം എന്നുള്ളതുകൊണ്ട് നാട്ടിൽ തന്നെ ഒരാളെ സെറ്റപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ബസ് ഇറങ്ങി, മീൻസ് ഒരു ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ടാക്സികളുണ്ട് കുറേ. അപ്പം ഇവിടെ തന്നെയാണ് ബസ് നിർത്തുക. അപ്പം നമ്മൾ ടാക്സിക്കാരൻ്റെ വന്നില്ല. അതാ നമ്മളെ ആള് രാജുബായ് എന്ന് പറഞ്ഞ ആളാണ്. രാജുബായ് നമ്മളെ വന്നിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബസ് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം നമ്മളെ താമസ സ്ഥലത്തേക്ക് എത്തും. പോണ വഴിയൊക്കെ കുറച്ച് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നിയെങ്കിലും ഇവിടെ ഏകദേശം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഇക്ക കോഴിക്കോട് മുതൽ മണാലി വരെ ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ടിട്ടാണ് വന്നുള്ളത്. ബാക്കി എല്ലാവരും ജാക്കറ്റ് സംഭവമൊക്കെ ഇട്ട് സെറ്റായപ്പോൾ മൂപ്പർ അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ താമസിക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.